ഇടുക്കി മൂന്നാർ ദേവികുളത്ത് ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി ഭീതിയുണ്ടാക്കി പടയപ്പ. ളാക്കാട് എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി നശിപ്പിച്ചു. തേയിലത്തോട്ടത്തിലുള്ള കാട്ടാനയെ തുരത്തി കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. കഴിഞ്ഞ രണ്ടാഴ്ചയായി പടയപ്പ ദേവികുളം മൂന്നാർ ഭാഗത്താണ്. സാധാരണയായി രാത്രിയിൽ ജനവാസ മേഖലയിലെത്തി നേരം വെളുക്കുമ്പോഴേക്കും തിരികെ പോകാറാണ് പതിവ്. ഇന്നലെ വരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് കാര്യം മാറി. ലാക്കാട് എസ്റ്റേറ്റിലെത്തിയ പടയപ്പ തോട്ടം തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി നശിപ്പിച്ചു. ഒടുവിൽ നാട്ടുകാർ ബഹളം വെച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഓടിക്കുകയായിരുന്നു. എങ്ങളാല രാത്രിക്ക് പകൽ എങ്കെയും പോകാൻ മുടിയ 7 മണിക്ക് പിറകെ എങ്ങോട്ടും പോകാൻ മുടിയില്ല, വര മുടിയില്ല. കാലയില 8 മണി ആണാലും വേഗലേക്ക് പോകാൻ മുടിയില്ല. ഉള്ളെങ്കിലും സ്കൂൾ കാണാൻ പോകാൻ മുടിയില്ല. ബന്ധപ്പെട്ട സ്റ്റാഫ്മാരെ ആരെങ്കിലും വന്ന് ആനയെ എവിടെങ്കിലും മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട്. സമീപത്തെ തേയിലത്തോട്ടത്തിലാണ് പടയപ്പ ഇപ്പോഴുള്ളത്. നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. കാട്ടിലേക്ക് തുരത്തിയോടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രദേശത്ത് വേറെയും ആനകളുള്ളത് വെല്ലുവിളിയാണെന്നും വനംവകുപ്പ് വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.